ഹായ് ഡിയർ, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ ചില ജി കെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? ആരാണ്? പിണറായി വിജയൻ സർ അല്ലേ, നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി? ആരാണ് കൂട്ടുകാരെ? നരേന്ദ്രമോദി അല്ലേ. ഓക്കെ, അടുത്തത്, ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ആരാണ്? രാംനാഥ് കോവിന്ദ്. ഓക്കെ, അടുത്തത്, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ആരാണ്? വെങ്കയ്യ നായിഡു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നെന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദ്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തത്, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ധനമന്ത്രി ആരാണ്? കേരളത്തിലെ, കേരള മന്ത്രിസഭയിലെ ആരാണ്? കെ എൻ ബാലഗോപാൽ. ആരാണ് നമ്മുടെ ധനമന്ത്രി? കെ എൻ ബാലഗോപാൽ. അടുത്ത ചോദ്യം, ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, വൺ വേർഡിനായിട്ട്. അടുത്തത്, ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ആരാണ്? എ കെ ശശീന്ദ്രൻ. നമ്മുടെ ഗതാഗത മന്ത്രി ആരാണ്? എ കെ ശശീന്ദ്രൻ. പിന്നെ അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആരാണ്? വി ശിവൻകുട്ടി അല്ലെ. നിങ്ങൾക്കറിയാം വി ശിവൻകുട്ടി. അടുത്തത്, ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ആരാണ്? പി പ്രസാദ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഓർത്തോക്കാം. നമ്മുടെ ധനമന്ത്രി ആരാണെന്ന് പറഞ്ഞത് എ കെ ബാലഗോപാൽ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പറഞ്ഞത്? പി പ്രസാദ്, ഓർത്ത് വെക്കുക. വിദ്യാഭ്യാസ മന്ത്രി മറന്നു പോകരുത്, ശിവൻകുട്ടി അല്ലെ, വി ശിവൻകുട്ടി മറക്കരുത്. അടുത്തത്, നമ്മുടെ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. ആരാണ്? എസ് മണികുമാർ. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എൻ വി രമണ. ആരാണ്? എൻ വി രമണ. ഓർക്ക്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? രമണ. ഓർത്തോക്ക, പേര് ഓർത്തോക്ക. അടുത്തത്, ഇപ്പോഴത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുശീൽ ചന്ദ്ര. പേരുകൾ ഓർത്ത് വെക്കുക. ആരാണ്? സുശീൽ ചന്ദ്ര. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാൻ. ആരാണ്? ഷാജഹാൻ, എ ഷാജഹാൻ. ശ്രദ്ധിക്കാം. അടുത്തത് നമ്മളെ പുരസ്കാരങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവണമല്ലോ. ആർക്കായിരുന്നു? വത്സല അല്ലെ, പി വത്സല. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? പി വത്സല. അടുത്തത്, 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിൻ അല്ലെ. എന്തായിരുന്നു? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആരാണ്? ബെന്യാമിൻ. ഓക്കെ, അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല, നമ്മുടെ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിൻ. അടുത്ത ചോദ്യം, ഇനി 2019 ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കായിരുന്നു അല്ലേ. അദ്ദേഹം മരിച്ചുപോയി, നിങ്ങൾക്ക് ഓർമ്മയില്ല അതൊക്കെ. അടുത്തത്, 2021 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വൈരമുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുകൂടെ ഓർത്തു നോക്കും. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല അല്ലെ, ഓർത്ത് വെച്ച കൂട്ടുകാരെ. പിന്നെ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിൻ, അത് ഓർത്ത് വെക്കുക. ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വൈരമുത്തു, ഓർത്ത് വെക്കുക. പിന്നെ ജ്ഞാനപീഠം 2019 ലഭിച്ചത് ആർക്കാണ്? ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, പദവും കഴിഞ്ഞു. അടുത്തത്, 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വീരപ്പ മൊയ്ലി. ആരാണ്? വീരപ്പ മൊയ്ലി. അടുത്തത്, ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ആരാണ്? ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ഓക്കെ, അടുത്തത്, സുഗതകുമാരി അല്ലെ, സുഗതകുമാരിയുടെ കവിതകളൊക്കെ നിങ്ങൾ
മൂന്നിലും നാലിലും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഓർത്ത സുഗതകുമാരിയുടെ സുഗതകുമാരി അന്തരിച്ച ദിവസം ഏതാണ്? അമ്പലമണി അവരുടെ പ്രസിദ്ധമായ കൃതി എന്നതൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. 2020 December 23 ഓർത്തത്, 2020 December 23 ഓക്കെ അദ്ദേഹം അവർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ മാസമാണിത്. അപ്പോൾ റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാം, 23 കഴിഞ്ഞ വർഷം 23 ഡിസംബർ 23 അവർ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അടുത്തത്, അക്കിത്തം അന്തരിച്ചത് എന്ന് 2020 October 15 അപ്പോൾ ഓർത്ത് വെക്കുക, October 15 ആര് മരിച്ചു? അക്കിത്തം അച്ഛതൻ നമ്പൂതിരി മരിച്ചു. December 23 ആര് മരിച്ചത്? സുഗതകുമാരി ടീച്ചർ മരിച്ചത്. ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്കറിയാം 2019 ജ്ഞാനപീഠം ലഭിച്ചതാണ് ആർക്ക്? അക്കിത്തം അച്ഛതൻ നമ്പൂതിരി ടീച്ചർ പറഞ്ഞില്ലേ. അപ്പോൾ ഓർത്ത് വെക്കുക, അവർ മരിച്ചത് അപ്പോഴാണ്, കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മരിച്ചത്, October 15. അടുത്തത്, ഇന്ത്യയുടെ ഭാരത് ബയോട്ടിക് നിർമ്മിച്ച വാക്സിൻ, നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാണ്? കോവാക്സിൻ. ഭാരത് ബയോട്ടിക്സ് നിർമ്മിച്ച വാക്സിൻ ആണ് കോവാക്സിൻ എന്ന് പറയുന്നത്. അടുത്തത്, ഇപ്പൊ പുതിയ ഒരു വകഭേദം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം നമുക്ക് അല്ലെ. കോവിഡിന്റെ പുതിയ വകഭേദത്തിന്റെ പേരെന്താണ്? എന്താണ്? ഒമിക്രോൺ അല്ലെ. ഒമിക്രോൺ വകഭേദമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പടർന്ന് പിടിക്കുന്നത്. നമുക്കറിയാം അത് വന്നു കഴിഞ്ഞാല് അപകട സാധ്യത കൂടുതലാണ്, മരണത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ കൂട്ടുകാരൊക്കെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ സ്കൂളിലൊക്കെ പോയാലും കോവിഡ് പ്രോട്ടോകോളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ കോവിഡിന്റെ പുതിയ വകഭേദത്തിന്റെ പേരാണ് ഒമിക്രോൺ എന്ന് പറയുന്നത്. അടുത്തത്, പെട്ടിമുടി ഏത് ജില്ലയിലാണ്? പെട്ടിമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഓർത്ത് വെക്കുക, പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ശരിക്കും വായിക്കുക, സ്ഥലങ്ങളൊക്കെ ഓർത്ത് വെക്കുക, ഓരോ സ്ഥലം ഏത് ജില്ലയിലാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടിമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി. അപ്പം നമ്മളിപ്പോൾ കുറേ ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ കേരള മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ സർ. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ പറഞ്ഞു. രാഷ്ട്രപതി ആരാണ് പറഞ്ഞത്? ആരായിരുന്നു രാഷ്ട്രപതി? രാംനാഥ് കോവിന്ദ്. നമ്മുടെ ഉപരാഷ്ട്രപതി ആരാന്നാണ് പറഞ്ഞത്? വെങ്കയ്യ നായിഡു. അത് കഴിഞ്ഞ് നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. അല്ലെ, നിങ്ങൾക്കറിയാം അല്ലേ.